എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നമ്മളൊരു പുതിയൊരു ക്രിസ്മസ് ആഘോഷത്തിലേക്ക് വേണ്ടി നമ്മൾ കടന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ ഒരുതരം ഓർമ്മ വന്ന എല്ലാ വ്യക്തികളും തന്നെ ജീവിത അവസാനം വരെ മറക്കാത്ത, നമുക്ക് മറന്നുപോകാൻ പറ്റാത്തത്ര ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ഒരു ക്രിസ്മസാണ് ഈ വർഷത്തെ ക്രിസ്മസ്. പ്രകൃതിയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാരണം വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മെ പഠിപ്പിച്ച ഒരു ക്രിസ്മസ്. ഈ അവസരത്തിൽ ക്രിസ്മസിന്റെ സന്ദേശം എന്താണെന്ന് അല്ലെങ്കിൽ ക്രിസ്മസ് എന്താണെന്ന് ചിന്തിക്കുക എപ്പോഴും നമുക്ക് നല്ലതാണ്. നമുക്കറിയാം ക്രിസ്തുവിന്റെ ജനനം അത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒന്നല്ല. ഇസ്രായേൽ ജനത്തിന് ഒരു രക്ഷകനെ വേണം. ആ രക്ഷകന് വേണ്ടിയുള്ള കാലാകാലങ്ങളുള്ള അവരുടെ കാത്തിരിപ്പിന്റെ പൂർത്തീകരണമാണ് ക്രിസ്മസ്. ഒരുപക്ഷെ ഇസ്രായേൽ ജനത്തിന് തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോയ അവരൊരു രക്ഷകന്റെ വരവ്. ഉൽപ്പത്തി മുതൽ നമ്മൾ കാണുന്ന രക്ഷകന്റെ വരവ്. പക്ഷെ ആ രക്ഷകൻ വന്നപ്പോൾ ആ രക്ഷകനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു ജനത. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ പ്രയാസങ്ങൾക്കും നമ്മളെ പല പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകുമ്പോഴും അവ അതാത് രീതിയിൽ മനസ്സിലാക്കാതെ നമ്മളെ ചിന്തിക്കുന്നത് എങ്ങനെയോ നമ്മൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയോ അങ്ങനെ വേണം സംഭവിക്കാൻ എന്ന് ചിന്തിച്ചു പോകുന്ന മനുഷ്യരാണ് നമ്മൾ എല്ലാവരും. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ്. അവര് രക്ഷകനെ പ്രതീക്ഷിച്ചു, വാളെടുത്ത് പടയാളികളെ സ്വരൂപിച്ച് യുദ്ധം ചെയ്ത് റോമ സാമ്രാജ്യത്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന രാജ്യം. പക്ഷെ മനുഷ്യനെ അവന്റെ ബലഹീനതകളുടെ അവന്റെ പോരായ്മകളുടെ അവന്റെ തന്നെ ഉള്ളിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു രക്ഷകനാണ് യേശുവിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് മനസ്സിലാക്കാനും നമുക്കോ അന്നുണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തിനോ മനസ്സിലാവാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു സത്യം മനസ്സിലാക്കാൻ നമ്മൾ ക്രിസ്തുമസിനെ സമീപിക്കുമ്പോൾ അത് എത്രത്തോളം അർത്ഥസമ്പുഷ്ടമാവും എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഒരു മാറ്റത്തിലൂടെ നമ്മൾ കടന്നുപോയാണ്. ഈ മാറ്റം തരുന്ന പ്രത്യേകതകൾ പാഠങ്ങളും നമ്മൾ പഠിക്കണം. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. യേശുവിന്റെ ജനനം മനസ്സിലാക്കിയത്, ഒരു രക്ഷകന്റെ ജനനം മനസ്സിലാക്കിയത് വളരെ കുറച്ച് വ്യക്തികൾ മാത്രമാണ്. പ്രകൃതിയുടെ മാറ്റങ്ങൾ വാനനിരീക്ഷണത്തിലൊക്കെ പഠിക്കുന്ന വാനനിരീക്ഷകർ, രണ്ടാമതായി സമൂഹത്തിലെ ഏറ്റവും താഴെത്തിട്ടുള്ള അഹങ്കാരമില്ലാത്ത അഹന്തയില്ലാത്ത തങ്ങളുടെ ജീവിതം തങ്ങളുടെ തൊഴിലിന് വേണ്ടി സമർപ്പിച്ച കുറെ മനുഷ്യർ, പിന്നെ കുറെ കന്നുകാലികൾ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഒരു വൈറസ് മൂലം നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അതിന് കാരണക്കാരാരാണ്, അത് തരുന്ന പാഠം എന്താണ്, അതിൽ നിന്ന് മോചനം ഏത് രീതിയിലൊക്കെയാണ് നമുക്ക് വേണ്ടത്, നാളെ വൈറസ് മാറുമ്പോൾ പഴയതുപോലെ പ്രകൃതിയെ ദ്രോഹിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഈ പ്രകൃതിയെ ദ്രൂപീകരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതല്ല നമ്മളെന്നുള്ള വലിയ പാഠം നമ്മൾ തരുന്നത്. ഒപ്പം ഈ ഒരു മാറ്റം ക്രിസ്മസ് നമുക്ക് തരുന്ന വലിയ പാഠം, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലെ പ്രയാസങ്ങൾ വരുന്ന പ്രത്യാശ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദന ഉണ്ടാകുന്ന പരിഹാരം, അത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല എപ്പോഴും എന്ന് ചിന്തിക്കാനുള്ള അവസ്ഥ നമുക്കുണ്ടാവും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവുക, നല്ല നല്ല മാറ്റങ്ങൾ. ദൈവം അല്ലെങ്കിൽ ഈ പ്രകൃതി തരുന്ന പ്രത്യാശകൾക്കുള്ള ആ പ്രത്യാശ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ
നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രത്യാശ എപ്രകാരം ഉള്ളതാണ് നോക്കുള്ളൂ. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ തളരാതെ, ജീവിതത്തിലെ പ്രയാസങ്ങൾ തളരാതെ മുന്നോട്ട് പോകുന്ന വലിയൊരു ശക്തിയാണ് ക്രിസ്മസ് അവർ തരുന്നത്. ഒരു പാവം, ഒരു പെൺകുട്ടിൽ മാത്രം ജനിച്ച ഒരു വ്യക്തി, വല്ല ആഫാടമില്ലാതെ ജീവിച്ചൊരു വ്യക്തി, ആ വ്യക്തി തരുന്ന പാഠം വലുതാണ്. ജീവിതത്തില് ഒന്നിന്റെ മുമ്പിലും തളരി തളർന്നു പോകാത്ത, ഒന്നിന്റെ മുമ്പിലും വിറച്ചു പോകാത്ത ഒരു ജീവിതം. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലുള്ളതാണ്. അത് ഉൾക്കൊള്ളുവാൻ, ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. ക്രിസ്മസിന് ഏറ്റവും വലിയ സന്ദേശം അതാണ്. പ്രത്യാശയുള്ളവരായിരിക്കണം. പ്രത്യാശ നഷ്ടപ്പെട്ടവൻ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ പ്രത്യാശകളാണ് നമ്മളെ നയിക്കുന്നത്. പക്ഷെ ദൈവം നമുക്ക് തരുന്ന പ്രത്യാശ, ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയണം. ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഇഷ്ടത്തിനുള്ളതായിരിക്കും. അവയെല്ലാമുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ, ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ നമുക്ക് സാധിക്കണം. ഇസ്രായേൽ ജനത ആദ്യം മുതല് അവര് പ്രതീക്ഷിച്ച് കാത്തിരുന്ന രക്ഷകൻ വന്നപ്പോൾ തിരിച്ചറിയാതെ പോയി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ നന്മകൾ കടന്നു വരുമ്പോൾ, പല രീതി വരുമ്പോൾ അവ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ല, എനിക്കിങ്ങനെയല്ല വേണ്ടത് എന്നല്ല. അവ ഉൾക്കൊള്ളുമ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഒരു ക്രിസ്മസ് കാലം നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിത അവസാനം വരെ മറന്നുപോകാൻ സാധ്യതയില്ലാത്തതും ക്രിസ്മസ് കാലം ഉൾക്കൊള്ളുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാഠം പഠിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് പഠിച്ച് മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഈ ക്രിസ്മസ് ഫലവത്തായി മാറുന്നത്. ക്രിസ്മസിന്റെ സന്ദേശം, പ്രത്യാശയുടെ സന്ദേശമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് വളർത്ത് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് സർവേശ്വരൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു.